ജനുവരി 15 വിശുദ്ധ പൗലോസ് പ്രഥമ ക്രിസ്ത്യൻ സന്യാസി. ഈജിപ്തിൽ ജനിച്ച വിശുദ്ധ പൗലോസ് ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസി എന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതർ വിളിക്കുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയി. സീസിയോസ് ചക്രവർത്തിയുടെ മതപീഡനം ഭയന്ന് 22-ാമത്തെ വയസ്സിൽ വിശുദ്ധ പൗലോസ് മരുഭൂമിയിലേക്ക് ഒളിച്ചുപോയി. മതപീഡനം സമാപിച്ചിട്ടും ദിവ്യപ്രണിധാനത്തിൻ്റെ മാധുര്യം മരുഭൂമിയിൽ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 70 കൊല്ലം ഇങ്ങനെ കടന്നുപോയി. ഒരു കാക്ക ദിനം പ്രതി ഓരോ ഒപ്പം പൗലോസിന് കൊണ്ടുവന്നു കൊടുക്കുമായിരുന്നു. വാർദ്ധക്യ കാലഘട്ടത്തിൽ വിശുദ്ധ ആന്റണി സന്യാസി ദൈവിക പ്രേരണയാൽ വിശുദ്ധ പൗലോസിനെ സന്ദർശിക്കുവാൻ തീരുമാനിക്കുന്നു. ഇവർ ഇതിനു മുൻപൊരിക്കലും കണ്ടിരുന്നില്ല. പക്ഷേ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിചിതരെ പോലെ സുദീർഘമായി സംസാരിക്കുവാൻ ഇടയായി. വിശുദ്ധന് പതിവായി ഒരപ്പം ഭക്ഷണമായി കൊണ്ടുവന്നിരുന്ന കാക്ക അന്ന് പതിവിന് വിപരീതമായി രണ്ടപ്പവും കൊണ്ടുവന്നു. അന്ന് രാത്രി മുഴുവനും അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. നേരം വെളുത്തപ്പോൾ വിശുദ്ധ പൗലോസ് സന്യാസി വിശുദ്ധ അന്തോണി സന്യാസിയോട് പറഞ്ഞു, ഞാൻ താമസിയാതെ മരിക്കും. എൻ്റെ ശവസംസ്കാരത്തിനായി ദൈവം താങ്കളെ അയച്ചതാണ്. വിശുദ്ധ അത്തനേഷ്യസ് താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ള വസ്ത്രത്തിൽ എന്നെ പൊതിയണം. ഈ വസ്ത്രത്തിൻ്റെ കാര്യം മനുഷ്യർ പറഞ്ഞ് പൗലോസ് മനസ്സിലാക്കിയതല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ്. ആന്റണി സന്യാസി വസ്ത്രമെടുക്കാൻ പോയപ്പോൾ പൗലോസ് സന്യാസി അപ്പസ്തോലന്മാരാലും മാലാഖ വൃന്ദത്താലും ചുറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി കണ്ടു. രണ്ട് സിംഹങ്ങൾ വന്ന് ഒരു ശവക്കുഴി മാന്തിയിട്ട് കൊടുത്തുവെന്ന് ഐതിഹ്യമുണ്ട്. പൗലോസ് സന്യാസി 112-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. തപോ ജീവിതം ദീർഘായുസ് കുറയ്ക്കുന്നില്ല. സ്നേഹനാഥ, വിശുദ്ധ പൗലോസ് സന്യാസിയെ പോലെ പ്രാർത്ഥനയിലെ മാധുര്യം വഴി ദൈവത്തോട് ചേർന്നു നിന്നും തപസ്സിലെ ആന്തരിക സ്വരത്തെ എന്നും കാതോർത്തുകൊണ്ടും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.